യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ ഒന്നുമില്ലല്ലോ. വേണ്ട അമ്മേ, ഞാൻ കണ്ടു. എന്താ എന്നോട് പറ? ഞാൻ ആരോടും പറയില്ല അമ്മേ. അയ്യോ, സത്യമായിട്ട് ഒന്നുമില്ല. അവിടെ നിന്ന് ഇതുവരെ 250 രൂപയാവും. അയ്യോ, ചില്ലറ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ കടയിൽ നിന്ന് കിട്ടുമെന്ന് നോക്കാം. എന്നാലും താമസിപ്പിക്കട്ട, ഇടിച്ച് തെറിപ്പിച്ചേക്ക്. ഓക്കെ ഏട്ടാ. ഇതൊക്കെ ഓർക്കുമ്പോ എനിക്ക് എന്നോട് പുച്ഛം തോന്നുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? അമ്മയുടെ എല്ലാ ചെലവുകളും മാനേജ്മെന്റ് ഏറ്റെടുത്തില്ലേ? അതിനുള്ളൊരു ഭാഗ്യം നമ്മുടെ അമ്മക്ക് കിട്ടിയില്ലേ? ഭാവനയച്ചയുടെ സത്യസന്ധമായ ജീവിത രീതികൾ തന്നെയാ മാനേജ്മെന്റിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. അമ്മയുടെ ഈ ഒരു അവസ്ഥയില് എനിക്കും നല്ല വിഷമമുണ്ട്. നെഞ്ചു പൊട്ടിയാ ഞാനിവിടെ വന്നത്. അമ്മയെ കണ്ടപ്പോഴാ അല്പ ആശ്വാസമായത്. എന്നും നമ്മുടെയൊക്കെ സന്തോഷം മാത്രം അമ്മ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ തിരിച്ചമ്മയ്ക്ക് എന്ത് സന്തോഷം നമ്മളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്? ആര് പറഞ്ഞു നമ്മളിൽ നിന്നൊന്നും അമ്മക്കൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എന്ന്? ഗായത്രിക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടോ? ഒന്നും പറയാറായിട്ടില്ല വെല്ലിച്ച. ടെസ്റ്റ് കഴിഞ്ഞാല് ബാക്കി വിവരങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ. ടെസ്റ്റിനുള്ള പണമൊക്കെ അടച്ചു. ഭാവന അടച്ചു വെല്ലിച്ച. ഇവക്ക് ഇതിനൊക്കെ ഉള്ള കാശ് എവിടെ നിന്നാണാവോ? അല്ലടാ, ഞങ്ങക്ക് ഗായത്രി ഒന്ന് കാണാൻ പറ്റൂ. ആരെയും കയറ്റരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വെല്ലിച്ച വന്നല്ലേ, നമുക്ക് നോക്കാം. ആശ്വാസമായി. ഇല്ലെങ്കിൽ ഇപ്പൊ പപ്പേട്ടന്റെ പച്ചില ജ്യൂസ് വേസ്റ്റ് ആയനെ. അല്ല, ഞങ്ങളിനി ഗായത്രിയെ കാണുന്നത് ഭാവനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഏ, അവക്ക് അങ്ങനെയൊന്നുമല്ല വിളിച്ച. ഭാവന അവിടെ ഇല്ലിപ്പോ. അതെന്തായാലും നന്നായി. എന്നാ പോവാ. വിളിച്ചോ. വാ. എന്നെ ഉപേക്ഷിച്ച് നിനക്ക് ഒരിക്കലും പോവാൻ കഴിയില്ല ഭാവന. ഒരിക്കലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. സത്യമായിട്ടും വിട്ടുകൊടുക്കില്ല. നീയില്ലാതെ ഈ ഭൂമിയിൽ ഒരിക്കലും ഞാൻ ജീവിക്കില്ല. അങ്ങനൊന്നും ചിന്തിക്കരുത് സൂര്യ. നമ്മളൊക്കെ വെറും മനുഷ്യരാ. എന്തോ ആഗ്രഹിക്കാനേ പറ്റൂ. അത് നിറവേറണമെങ്കിൽ ദൈവം കൂടി വിചാരിക്കണം. നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല ഭാവന. സൂര്യയും ഭാവനയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പരസ്പരം നമ്മളെ അകറ്റാൻ ആർക്കും കഴിയില്ല. നിനക്കെന്നോട് പ്രണയം തോന്നുന്നൊരു ദിവസം വരും. അതുവരെ ഞാൻ കാത്തിരിക്കും.
അതിനെ വാർദ്ധക്യത്തിന്റെ അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിന്റെ നാവിൽ നിന്ന് ഞാൻ ആ വാക്കുകൾ കേൾക്കും. എനിക്ക് നിന്നോട് പ്രണയമുണ്ടായിരുന്നു സൂര്യ എന്ന് നീ എന്നോട് പറയും.